ികയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവനന്തപുരത്തെ ഗുരുവായൂർ ക്ഷേത്രമായ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കഥ പറയാം പണ്ട് അഗസ്ത്യ കാണാൻ വിൽവമംഗലം സ്വാമിയാർ അഗസ്ത്യാർ കൂടത്തേക്ക് ചെന്നു അദ്ദേഹം ചെന്നപ്പോൾ മുനി യാഗം നടത്തുകയായിരുന്നു ഒരുപാട് കുഞ്ഞു കുടങ്ങളിൽ യാു സമീപം നെയ് നിറച്ചു വച്ചിട്ടുണ്ടായിരുന്നു നെയ് കുടത്തിൽ നിന്നും കളഞ്ഞ് അരികിലുള്ള ജലസ്രോതസ്സിൽ കലർന്ന് നദിയായി താഴോട്ട് ഒഴുകിയിരുന്നു അത്ര അഗസ്ത്യമുനി കണ്ണടച്ച് മന്ത്രം ചൊല്ലി യാഗാഗ്നിയിൽ ഒഴിക്കുമ്പോൾ ദൂരെ നിന്ന വിൽവമംഗലം സ്വാമികൾ കണ്ടത് രണ്ട് കൈകളിലും മാറി മാറി നെയ് സ്വീകരിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് മനോഹരമായ ആ കാഴ്ച കണ്ട സ്വാമികൾക്ക് അന്ന് രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ്റെ ദർശനമുണ്ടായി നെയ്യൊഴുകിയ ആ ആറ്റിൽ നിന്നും ഒരു സ്ത്രീക്ക് കൃഷ്ണവിഗ്രഹം ലഭിക്കുമെന്നും ആ വിഗ്രഹം പ്രതിഷ്ഠിക്കണം എന്നും അറിയിച്ചു ഭഗവാൻ അരുളിയതുപോലെ കൃഷ്ണഭക്തയായ ഒരു സ്ത്രീക്ക് വിഗ്രഹം ലഭിച്ചു അവർ എന്നും ആ വിഗ്രഹം പൂജിച്ച് നെയ്യഭിഷേകം നടത്തി വന്നു ഒരു ദിവസം നെയ് ലഭ്യമാവാത്തതിനെ തുടർന്ന് കരഞ്ഞുകൊണ്ട് ആറ്റിൻ്റെ കരയിലിരുന്ന അവരുടെ അടുത്തേക്ക് നെയ്ക്കുടം ആറ്റിലൂടെ വന്നു അവർ അതെടുത്ത് അഭിഷേകം നടത്തി അങ്ങനെ അഗസ്ത്യാർ കൂടത്തിൽ നിന്നും നെയ് കലർന്ന ആറായതിനാലും നെയ്ക്കുടം അഭിഷേകത്തിനായി ഒഴുകി ഒഴുകിവന്ന ആറായതിനാലുമാണ് നെയ്യാർ എന്ന നാമം നാമമുണ്ടായത് നെയ്യാറിൻ്റെ കരയിലുള്ള സ്ഥലമാണ് നെയ്യാറ്റിൻകരയായത് മംഗലം സ്വാമിയാർ സ്ത്രീക്ക് ലഭിച്ച കൃഷ്ണവിഗ്രഹം ആ ഗ്രാമത്തിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെ ആ ക്ഷേത്രം ഗ്രാമക്ഷേത്രമായി അറിയപ്പെട്ടു പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറുകളിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനും എട്ടുവീട്ടു പിള്ളമാർക്കും നിരന്തരം സംഘർഷങ്ങളുണ്ടായി ഒരിക്കൽ രാജാവ് പത്മനാപുരം കൊട്ടാരത്തിൽ നിന്നും തിരുവനന്തപുരം എത്തുന്ന വിവരം എട്ടുവീട്ടുപിള്ളമാർക്ക് ലഭിച്ചു രാജാവിനെ വധിക്കാൻ അവരും കാത്തിരുന്നു ശത്രുക്കളുടെ പദ്ധതി അറിഞ്ഞ മഹാരാജാവ് മുട്ടം വഴി നെയ്യാറിലെത്തി കരകവിഞ്ഞൊഴുകുന്ന ആറ്റിലൂടെ തോണി ഉപയോഗിച്ച് അദ്ദേഹം അക്കരെ എത്തി വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള പാലമരം നിറഞ്ഞ പാലക്കടവ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു അത് അപ്പോഴേക്കും എട്ടുവീട്ടു പിള്ളന്മാർ അവിടെ എത്തി മഹാരാജാവ് ആ ചെടികൾക്കിടയിൽ ഒളിച്ചിരുന്നു പത്മനാഭദാസനായ മഹാരാജാവ് പത്മനാഭനെ കണ്ണടച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കിടാവ് മേച്ച് നടന്ന ഒരു ബാലകൻ്റെ ശബ്ദം കേട്ടാണ് അദ്ദേഹം കണ്ണു തുറന്നത് ആ ബാലകൻ രാജാവിനോട് അരികിൽ നിന്ന പ്ലാവിൻ്റെ ഉള്ളിലെ ദ്വാരത്തിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു രാജാവും അത് അനുസരിച്ചു അവിടെ എത്തിയ എട്ടുവീട്ട് പിള്ളന്മാരെ ആ ബാലകൻ വഴിതെറ്റിച്ചും വിട്ടു ശത്രുക്കൾ അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തി മഹാരാജാവ് പുറത്ത് വന്നപ്പോൾ ആ ബാലകനെ കണ്ടില്ല അദ്ദേഹം വിളിച്ചപ്പോൾ വിളിക്കേക്കുന്നുണ്ടായിരുന്നു പക്ഷെ കാണാൻ സാധിച്ചില്ല അവിടെയാണ് ഗ്രാമക്ഷേത്രമുള്ളത് ബാലകനായി വന്നത് ഭഗവാൻ കൃഷ്ണനാണ് എന്ന് പ്രശ്നം വെച്ചതിൽ തെളിഞ്ഞു മഹാരാജാവ് ആ സ്ഥലത്തെത്തി ബാലകനെ കണ്ട ആ സ്ഥലത്ത് കൃഷ്ണക്ഷേത്രം പണിയുവാൻ കൽപ്പിച്ചു അമ്മയായി രക്ഷിച്ച പ്ലാവിനെ വണങ്ങി പട്ടുടുപ്പിച്ചു ആ പ്ലാവ് അമ്മച്ചി പ്ലാവായി അറിയപ്പെട്ടു അമ്മച്ചി പ്ലാവ് ഇന്നും ക്ഷേത്രത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് പിന്നീട് തിരുവിതാംകൂർ ഭരിച്ച എല്ലാ രാജാക്കന്മാരും ക്ഷേത്രത്തിലെത്തി കണ്ണനെയും അമ്മച്ചി പ്ലാവിനെയും വണങ്ങിയിട്ടാണ് രാജഭരണം സ്വീകരിച്ചിരുന്നത് രണ്ട് കൈകളിലും വെണ്ണയേന്തി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ നവനീത കൃഷ്ണഭാവമാണ് പ്രതിഷ്ഠ മീനമാസത്തിലെ ഉത്രാടം മുതൽ രോഹിണി വരെയാണ് ഉത്സവം പുരാണങ്ങളിൽ വിഷ്ണു ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യ അവതാരം നെയ് കലർന്ന ആറിൽ നിന്നുമാണ് ഉദ്ഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് നെയ് രൂപത്തിലെ ജലമുള്ളത് നെയ്യാറിൽ മാത്രമാണ് ഭഗവാൻ ഒരുപാട് അനുഗ്രഹിച്ചരുളിയ പുണ്യ സ്ഥലമാണ് നെയ്യാറ്റുംകര